ടെർബോ റിലീസ് എന്തുകൊണ്ട് നേരത്തെയാക്കി? ഈ നീക്കത്തിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. വീണ്ടും 100 കോടി സ്വപ്നവുമായി മറ്റൊരു മലയാള ചിത്രം. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. മലയാളത്തിൽ 100 കോടി കളക്ഷൻ പുതുമയല്ലാത്ത വർഷമാണ് ഇപ്പോൾ. 4 മാസങ്ങളിലായിട്ട് 400 കോടി ഹിറ്റുകളാണ് മലയാളത്തിൽ നിന്നും എത്തിയത്. പുറമേ അണിയറയിൽ ഒരുങ്ങുന്നതും വൻ ചിത്രങ്ങളും അതിൽ പ്രധാനപ്പെട്ട ചിത്രമാണ് ടെർബോ. മമ്മൂക്കയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം ഈ വരുന്ന മെയ് 23 ആഗോളതലത്തിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത്. ചിത്രത്തിന് തിരക്കഥ കൈകാര്യം ചെയ്തിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്. ആദ്യം പറഞ്ഞ റിലീസ് തീയതിയേക്കാൾ 17 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ചിത്രം തിയേറ്റർ റിലീസിന് ഒരുങ്ങുകയാണ്. ടെർബോ റിലീസ് നേരത്തെയാക്കിയതിൽ അണിയറ പ്രവർത്തകർക്ക് വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട്. അതിന് പ്രധാന കാരണങ്ങളിലൊന്ന്, മെയ് മാസം അവസാനത്തോടെ ചിത്രത്തിന് ഫ്രീ റൺ ലഭിക്കും. കാരണം വലിയ റിലീസുകളൊന്നും ഈ അവസരത്തിലില്ല. ടെർബോ എന്ന വൻ ബഡ്ജറ്റിൽ ഒരുങ്ങിയ ചിത്രത്തെ സംബന്ധിച്ച് ഇതൊരു അനുകൂല ഘടകമാണ്. ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും ആദ്യം പ്രഖ്യാപിച്ച റിലീസ് തീയതിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ തമിഴിലടക്കം പാൻ ഇന്ത്യൻ തലത്തിലടക്കം വൻ ചിത്രങ്ങൾ എത്തുന്ന ദിവസമാണ് റിലീസ് ചെയ്യുന്നത്. അതായത് കമലഹാസന്റെ ഇന്ത്യൻ 2, പ്രഭാസിന്റെ കൽക്കി തുടങ്ങിയ ചിത്രങ്ങളോട് മത്സരിക്കേണ്ടി വരും. അതോടൊപ്പം ചിത്രത്തിന്റെ പ്രധാന ലക്ഷ്യം മികച്ചൊരു സ്ക്രീൻ കൗണ്ട് ആണ്. ആദ്യം പ്രഖ്യാപിച്ച റിലീസ് തീയതിയിൽ റിലീസ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ചിത്രത്തിന്റെ സ്ക്രീൻ കൗണ്ട് വൻതോതിൽ ഇടിഞ്ഞതിന് ഈ ഒരു പോരായ്മ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ടെർബോയുടെ റിലീസ് നേരത്തെയാക്കിയത്. ഇതിനൊപ്പം തന്നെ മലയാളത്തിൽ വൻ വിജയമായ ആടുജീവിതം എന്ന സിനിമ ആദ്യം റിലീസ് പ്രഖ്യാപിച്ചത് ഏപ്രിലാണെങ്കിലും പിന്നീട് റിലീസ് മാർച്ചിലേക്ക് മാറ്റുകയായിരുന്നു. ഈ ചിത്രത്തിന് നേട്ടവും നേടിക്കൊടുത്തിരുന്നു. ആ ഒരു നേട്ടം ടെർബോ സിനിമക്കും സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അണിയറ പ്രവർത്തകർ വിശ്വസിക്കുന്നത്. നിലവിൽ ചിത്രം കാത്തിരിക്കുന്ന പ്രേക്ഷകർ ചിത്രത്തിന്റെ ഒരു ട്രെയിലറോ ടീസറോ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മികച്ചൊരു പ്രൊമോഷനിലേക്ക് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇതുവരെ കടന്നിട്ടില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ടെർബോ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.